ഹലോ. അപ്പം ഇന്ന് നമ്മൾ ഗ്യാസിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുകയാണ്, കുറച്ച് പൊടിക്കുകളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം പെട്രോളിൻ്റെ വില ഉയരുന്ന പോലെ തന്നെയാണല്ലേ നമുക്ക് ഗ്യാസിൻ്റെ വിലയും. ഈ മാസം എടുത്ത പോലെ ആയിരിക്കില്ല, അടുത്ത മാസം എടുക്കുമ്പോൾ നല്ല കൂടിയ റേറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അത് ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള കുറച്ച് പൊടിക്കുകളാണ്, കുറച്ച് സിമ്പിൾ പൊടിക്കുകളാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ രാവിലെ ചോറും തിളപ്പിക്കും, അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ളവും തിളപ്പിക്കും. അപ്പം നമ്മൾ ചോറ് വെക്കുന്ന പാത്രത്തിന് മുകളിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അത് നിറച്ച വെള്ളം തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോറ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം മാറ്റി നമുക്ക് കുടിവെള്ളത്തിൻ്റെ കലത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് കുടിവെള്ളം തിളച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. കുളിക്കാൻ വെള്ളം വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്യാസ് ചിലവാകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ രണ്ടും നേരമൊക്കെ കുളിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും നമുക്കിങ്ങനെ കഞ്ഞിയുടെ അല്ലെങ്കിൽ മേളി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിലൂടെയും ഗ്യാസ് ലാഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചോറ് തിളച്ച് പോകുമല്ലോ, അപ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ വെള്ളം വെക്കുവാണെങ്കിൽ നമുക്ക് ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി പെട്ടെന്ന് തിളച്ച് വരികയും വെന്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ളം വയ്ക്കുമ്പോൾ നിറച്ച് വയ്ക്കാതിരിക്കുക. നിറച്ച് വയ്ക്കുമ്പോൾ തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മുക്കക്കലം വെച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അടുത്ത ടിപ്പ് എന്താ നോക്കാം. അതിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് പാത്രം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഒരു തുണി വെച്ച് നന്നായിട്ട് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ടിപ്പ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമ്മൾ അകം മാത്രം നന്നായിട്ട് തുടയ്ക്കും. അപ്പം നമ്മൾ അതുപോലെ തന്നെ പുറം വശം കൂടി നന്നായിട്ട് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് വശത്തും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും താമസമാണ് നമ്മുടെ പാത്രം ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ഗ്യാസ് നമുക്ക് നഷ്ടമാണ്. അപ്പം രണ്ട് സൈഡ് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അകവും പുറവും നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കട്ടി കൂടിയാൽ ചൂടായി വരാൻ പാടായിരിക്കും. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഒരു ഫ്ലാസ്കിൽ നിറയെ വെള്ളം എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് ഉണക്കി ചൂടാക്കി കൊടുക്കുന്നത് ലാഭിക്കാമല്ലോ. അതുവഴിയുള്ള ഗ്യാസ് നഷ്ടമാകുന്ന നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ആ വെള്ളം ചൂടായി ഇരുന്നോളും താനും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഗ്യാസിൽ ഉപയോഗിക്കുന്ന കൂടുതൽ പാത്രങ്ങൾ അടി വരുന്ന പാത്രം, അതായത് കുറച്ച് വിസ്താരമുള്ള പാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടി വരുന്ന പാത്രമാകുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടും, പെട്ടെന്ന് കുക്കായി കിട്ടാനും എളുപ്പമുണ്ട്. അപ്പം ഈ കേൾക്കുന്ന ടിപ്സൊക്കെ കേൾക്കുമ്പോൾ ഇത്ര സിമ്പിളാണല്ലോ എന്ന് ഓർക്കുക. പക്ഷേ ഇതൊക്കെ നമ്മൾ പല തവണ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ഉണ്ടല്ലോ, അപ്പോൾ ബർണർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, ഈ ബർണറിൽ നമ്മുടെ കഞ്ഞി തിളച്ച് വീഴുന്നത്, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചാടുന്നത്, ചായ തിളച്ച് വീഴുന്നതൊക്കെ ചാടി അതിൻ്റെ ബർണറിൻ്റെ ഓരോ സുഷിരങ്ങളുണ്ടല്ലോ അത് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസിൻ്റെ സ്റ്റൗ മേടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സൂചി പോലെ കിട്ടും, അതുപയോഗിച്ച് അത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ, നാരങ്ങയുടെ ഒരു കുറച്ച് നീരും പിന്നെ വിനാഗിരിയും ഒന്നിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു 6-7 മണിക്കൂർ ഈ ബർണർ ഇട്ട് വെച്ചാൽ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ കടുക് പൊട്ടിക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു പാത്രങ്ങളായിരിക്കും നമ്മൾ സ്റ്റൗവിൽ വെക്കാറ്. അപ്പം നമ്മൾ ഒത്തിരി കുഞ്ഞു പാത്രങ്ങൾ വെക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ സിമ്മായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തീ കൂട്ടി വെക്കുമ്പോൾ തീ പുറത്തേക്ക് ഒത്തിപ്പോയി നമ്മുടെ ഗ്യാസ് ഒത്തിരി നഷ്ടമാകും. ഒന്നുകിൽ നമ്മൾ വലിയ പാത്രത്തിൽ തന്നെ കടുക് പൊട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ സിമ്മാക്കി വെച്ചിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുവഴിയുള്ള ഗ്യാസ് നമുക്ക് ലാഭിക്കാം. അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇടിയപ്പം മുട്ടക്കറിയും വെക്കാറുണ്ടല്ലോ. അപ്പം നമ്മൾ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട നമ്മൾ അപ്പച്ചമ്പിലേക്ക് ആദ്യം തന്നെ വെക്കുക. നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത് വെക്കുക. അതിന് മുകളിലേക്ക് നമുക്ക് ഇഡലി പാത്രത്തിന് തട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് വയ്ക്കുക. അപ്പം ഇടിയപ്പം ഉണ്ടാകുന്ന സമയം കൊണ്ട്, അതായത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുട്ടയും പുഴുങ്ങി കിട്ടും. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങി കിട്ടുകയും ചെയ്യും, ഇടിയപ്പം ആവുകയും ചെയ്യും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടക്കറി വെക്കാനും ഗ്യാസ് ലാഭിക്കാനും പറ്റും. ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ബർണർ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കണമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ ലൈറ്ററും നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലൈറ്റർ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് ഉണക്കിയിട്ട് കത്താൻ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ അത്രയും നേരം നമ്മൾ ഗ്യാസ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലൈറ്റർ വെള്ളത്തിലൊന്നും വിടാതെ എവിടെയെങ്കിലും തൂക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുവഴിയുള്ള ഗ്യാസ് നഷ്ടമാകുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും.
അടുത്ത ഒരു ടിപ്പ് എന്താ നോക്കാം. അപ്പം നമ്മൾ സാധാരണ പയറുവർഗ്ഗങ്ങൾ, അതായത് കടല, ഗ്രീൻ പീസ്, പരിപ്പ്, പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കുതിർക്കാനിട്ടിട്ട് മാക്സിമം വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുതിർക്കാനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിലിട്ട് മാക്സിമം വേവിച്ചെടുക്കാനും നോക്കുക. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കുക. നമ്മൾ സാധാരണയായിട്ട് ദോശയൊക്കെ ചൂടുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടാണല്ലോ നമ്മുടെ പാൻ ഒക്കെ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഒന്ന് രണ്ട് ദോശ ചൂടുമ്പോഴത്തേക്കും നമ്മുടെ പാൻ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. അപ്പോൾ ആ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ബാക്കി ദോശയോടെ ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ദോശ ചൂടുമ്പോഴത്തേക്ക് ഫ്ലെയിം ഫുള്ളായിട്ട് ഓഫ് ചെയ്യാം. കാരണം ആ പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ചൂടിൽ തന്നെ ആ ദോശ വെന്ത് കിട്ടിക്കോളും. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ നൈറ്റ് ടൈമിലാണ്. നമ്മൾ രാത്രി ഓഫ് ചെയ്തേ പിന്നെ രാവിലെയല്ലേ ഓൺ ആക്കുന്നുള്ളൂ. ഗ്യാസ് ലീക്കാവുന്നല്ല, പക്ഷേ രാത്രി ചെറുതായിട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓഫ് ചെയ്യാൻ പറയുന്നത്. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ സാധാരണ ബീഫ്, ചോറ്, പിന്നെ പയർവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ നമ്മൾ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അതുവഴിയുള്ള ഗ്യാസ് നഷ്ടമാകുന്ന നമുക്ക് ലാഭിക്കാനും പറ്റും. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് സാധാരണ കുറ്റിപ്പുട്ടൊക്കെയാണല്ലോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ ഇങ്ങനെ പുഴുകുന്ന പുട്ടാണ് ഇഷ്ടം. അപ്പം നമ്മൾ സാധാരണ കുക്കറിൽ പുട്ട് ഓരോന്നോരോന്നായിട്ട് വെക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൻ്റെ ഈ പാത്രത്തിലേക്ക് പുട്ട് നന്നായിട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് പ്രസ് ചെയ്താൽ ആവി കയറാൻ പാടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഒരേ സമയം തന്നെ നമുക്ക് മൂന്നാലെണ്ണം നമ്മുടെ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി കുക്കറിൻ്റെ ഈ പാത്രം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ ഷേപ്പിലുള്ള പാത്രത്തിലോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ ഗ്യാസ് ഒരു ദിവസത്തേക്കും കൂടെ എക്സ്ട്രാ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ ഈ സിമ്പിൾ ടിപ്സാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നമ്മൾ അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.